ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയിലക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായി എൻ്റെ വീഡിയോ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ്. 5 പച്ചമുളക്, ഒരു ചെറിയ സൈസ് സവാള, 2 മീഡിയം സൈസിലുള്ള തക്കാളി, അല്പം കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ആവശ്യത്തിന് പുളി, ഇത് കറി തൂമിക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചതാണ്. നമുക്ക് ഈ പുളി ഒന്ന് കുതിർത്തിയെടുക്കണം. അതിനായി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വറുത്തെടുക്കണം. മല്ലിപ്പൊടി ഞാൻ ഓൾറെഡി വറുത്ത കാരണം അത് ഇപ്പോൾ വറക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ മുളക് പൊടി മാത്രമേ ഇപ്പോൾ വറക്കുന്നുള്ളൂ. അതിനായി ഞാൻ ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുളക് പൊടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. അങ്ങനെ അത് നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കറി വെക്കുന്നത്. നമ്മൾ നേരത്തെ ഒന്ന് കുതിർത്താൻ വെച്ച പുളി അല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഇതുപോലെ കൈകൊണ്ട് നന്നായി തിരുമ്പി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ പാത്രത്തിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് പൊടികളെല്ലാം മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവ് ഞാൻ നേരത്തെ വറക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പുളി വെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം അത് കൈകൊണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അതിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ആദ്യം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് സവാളയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ആക്കി അതിൻ്റെ മുകളിലോട്ട് കറി വെച്ച് കൊടുക്കണം. ഇനി അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഇടണം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴേക്കും പച്ചമുളകും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വരും. ഇപ്പോൾ ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ആവാനുണ്ട്. അതിന് മുമ്പായി നമുക്ക് അല്പം കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും തക്കാളിയും എല്ലാം നന്നായി വെന്ത് തന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്കും ആ മീനെല്ലാം നന്നായി വെന്ത് വരും. അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. നമുക്ക് കറിയെല്ലാം ഒന്ന് ഇളക്കി നോക്കാം. ഇതാ നമ്മുടെ മീൻകറി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാം. ഇതിനായി ഞാൻ ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതാ സവാളയും വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറി തൂമിക്കാനൊക്കെ നല്ലത് സവാളേനെക്കാട്ടി നല്ലത് ചെറിയുള്ളി തന്നെയാണ്. ഞാൻ ഒരു ചെറിയ സൈസ് സവാള അരിഞ്ഞതും പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതുമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.